Hi, Namaskaram. It's me, yours, Ponnu. Welcome to our channel, Ponnu Athira'z. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഗർഭിണികൾക്കും അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവർക്ക് ഇനി സുഖമായിട്ട് കിടന്നുറങ്ങാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താ അവർക്ക് മാത്രം സുഖമായിട്ട് കിടന്നുറങ്ങാം, അതൊന്നല്ല കേട്ടോ. ഇതെല്ലാവർക്കും സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കിഡിലൻ സി പില്ലോനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് മനസമാധാനമാണ്, പിന്നെ വേണ്ടത് എന്താ നല്ലൊരു ബെഡും നല്ലൊരു പില്ലോ ഒക്കെയാണ് വേണ്ടത്. അപ്പം ഞാൻ നല്ലൊരു പില്ലോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന പില്ലോ അല്ലാതെ സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു പില്ലോ ആയാലോ നല്ല സുഖമായിട്ട് ഉറങ്ങാം അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെങ്ങനെ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നത്, നമുക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ അമിതവണ്ണം ഉള്ളവർക്കും ഗർഭിണികൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പെയിൻ അങ്ങ് കൂടും, ദേഹമാസകളിലും വേദനയായിരിക്കും, എസ്പെഷ്യലി ബാക്ക് പെയിൻ ഉണ്ടാവും. പിന്നെ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്തോട്ട് ചരിഞ്ഞിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ കിടക്കുമ്പം നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുകയാണ്. ഇതിപ്പോൾ ലെഫ്റ്റ് കാലാണെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് കാലിൻ്റെ മുകളിലോട്ടായിരിക്കും നമ്മൾ റൈറ്റ് കാല് വെക്കുന്നുണ്ടാവുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് കാലിൻ്റെ അത്രത്തോളം വെയിറ്റും കൂടെ ലെഫ്റ്റ് കാല് താങ്ങുമ്പം ആ ഒരു ഭാഗം മൊത്തം ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ നമുക്ക് ഉറക്കം ഒട്ടും ശരിയാവില്ല. കുറച്ച് സമയം ഉറങ്ങുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ എഴുന്നേൽക്കും. അങ്ങനത്തെ ഒരു ഉറക്കം ഒരു കംഫർട്ടബിൾ ആവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പില്ലോ വെച്ചിട്ട് ആ പില്ലോയുടെ മുകളിലോട്ട് കാലെടുത്ത് വയ്ക്കാൻ പറ്റും അല്ലേ. ഇത് ഇങ്ങനെയായിരിക്കും ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് ഈ ഒരു കൺസീവ് ചെയ്ത സമയത്ത് കൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ. പക്ഷേ ഈ പില്ലോനേക്കാളും നമ്മുടെ നോർമൽ പില്ലോനേക്കാളും എന്തുകൊണ്ടും നിങ്ങൾക്ക് ഒരു ഡബിൾ മടങ്ങ് കേട്ടോ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സി പില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഈ സി പില്ലോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ പില്ലോ ഈ വലുപ്പമാണെങ്കിൽ സി പില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ നീളത്തിൽ കിടക്കുമ്പോൾ എത്രത്തോളം കംഫർട്ടബിളായിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ കവർ ചെയ്തോളം എത്രത്തോളം ഒരു ലെങ്ത്തിൽ വരണമോ അത്രത്തോളം ലെങ്ത്തിലാണ് ഈ ഒരു സി പില്ലോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലോത്തും മെറ്റീരിയലും ഒക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചത് ക്വിൽറ്റ് കംഫർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ സി പില്ലോ ആണ്. അപ്പോൾ അതിൻ്റെ കവറിങ് മെറ്റീരിയൽ വരുന്നത് നമ്മുടെ വെൽവെറ്റ് മെറ്റീരിയലാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഫോമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആണെന്നുള്ള, നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് ഇത് വൺസ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഒരിക്കലും വിടില്ല. നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ ഒരു അടിപൊളി ബെസ്റ്റ് സ്ലീപ്പിംഗ് കമ്പാനിയനായിട്ട് നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ഞാനിത് പറയുന്നതിനേക്കാളും നല്ലത് നമുക്കിതിൻ്റെ വിഷ്വൽ കാണാം. വിഷ്വൽ കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, അതായിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കത് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സി പില്ലോ. ഇത് ഞാൻ കട്ടിലിന് മുകളിൽ വെച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ആ ഒരു ലെങ്ത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, നോർമൽ ഒരു പില്ലോയുടെയും അതുപോലെ തന്നെ സി പില്ലോയുടെയും ലെങ്ത്ത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ, നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് കിടക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാനിപ്പോൾ ആ സി പില്ലോനെ ഒന്ന് ചെറുതാക്കിയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ അവിടെ ചെറിയ രീതിയിൽ ഒരു ഓപ്പണിംഗ് കൊടുത്തുകൊണ്ട് കിടക്കാൻ പറ്റും. ഞാനിപ്പോൾ കൈ അടിയിലേക്കാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല കംഫർട്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് കൈ മുകളിലോട്ട് വെക്കാം. ഒരു കാലെടുത്ത് ഞാൻ ഈ ഒരു സി പില്ലോനെ മുകളിലോട്ടാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു അമിതമായിട്ടുള്ള ഭാരം വെയിറ്റ് ഒരു കാലിലേക്ക് താങ്ങുന്നത് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതിനേക്കാളും ഉപരി ഇതിന് ബാക്ക് സപ്പോർട്ടും കൂടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ടിലിൽ തന്നെ വെക്കണം എന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും നിലത്ത് വിരിച്ച് കിടക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സോഫയുടെ മുകളിൽ ഇതുപോലെ കിടക്കണം എന്നുണ്ടെങ്കിലോ ഒക്കെ വളരെ കംഫർട്ടബിളാണ്. നമുക്ക് ഇതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ എവിടെ നിന്നില്ലാത്ത ഉറക്കം വരുന്നുള്ളതാണ് സത്യം. വളരെ റിലാക്സ്ഡ് മോഡാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സി ഷേപ്പ് കണ്ടോ, ഇതൊരു കുറച്ച് ഒരു വലിയ സി ഷേപ്പിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതുണ്ടാവുക. ഇതിനെ നമുക്ക് പല രീതിയിൽ ഫോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം ഞാനിതിനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു ചെറിയ സി ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി ഈ ഒരു ചെറിയ സീക്കകത്ത് നമ്മൾ കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര കംഫർട്ടബിളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ മൊബൈൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ റീഡിംഗ് ഹാബിറ്റ് ഉള്ളൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിട്ടിരിക്കും അല്ലേ, നമുക്ക് ചാരി ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് വെച്ചിട്ട് മൊബൈൽ യൂസ് ചെയ്യാം, റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്യാം, എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് വർക്ക് അറ്റ് ഹോമാണ്, ഈ ലാപ്ടോപ്പും വെച്ച് കുറേ സമയം ഇരിക്കുമ്പം നമുക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആണല്ലേ. ആ സി പില്ലോനെ തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് നേരെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് കുറേ നേരം ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊരു വിഷ്വലായിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്.
ഞാൻ വാങ്ങിച്ച സിപില്ലോ ക്യുൽ കംഫർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഈ ഒരു ബ്രാൻഡിൽ രണ്ട് സൈസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് സൈസും അതുപോലെ തന്നെ പ്രീമിയം സൈസും. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രീമിയം സൈസാണ്. ഈ രണ്ട് സൈസിലും റേറ്റ് ഡിഫറൻസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് സൈസിന് ഐ തിങ്ക് 1999 rupees ആണ് വരുന്നത്. ഈ ഒരു പ്രീമിയം സൈസിന് 2500 rupees വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ വിഷ്വൽസൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടതുകൊണ്ടും കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കുറച്ച് പേര് ചോദിച്ചുകൊണ്ടും മാത്രമാണ് ഇതൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പില്ലോ വാങ്ങിക്കണം എന്നിഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാനിത് ക്യുൽ കംഫർട്ടിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് അവരുടെ ആ ഒരു ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ ചാനൽ. ദിസ് ഇസ് അഥിറാസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ലവ് യു.